Hello friends, welcome to Tasty, my own recipes. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ സിമ്പിളും അതേപോലെ തന്നെ ടേസ്റ്റിയും ആയിട്ടുള്ള ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നമുക്ക് കോരി കഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് ഞാനിവിടെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. ടേസ്റ്റി ആയിട്ടുള്ള ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്യണേ. നമ്മുടെ ഇളനീർ പുഡിംഗ് റെഡിയാക്കാനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള കാമ്പോട് കൂടിയ രണ്ട് ഇളനീരാണ്. ഇളനീരിൻ്റെ കാമ്പ് ഞാനിതാ ഇതുപോലെ ഒരു ബൗളിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒരു ഗ്ലാസ് വെള്ളവും ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരും. ഇതേ ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായി വേണം അരച്ചു കൊണ്ടുവരാൻ. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 200 ml പാലും ഒരു 100 ml കണ്ടൻസിന് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി ലോ ഫ്ലെയിമിലൊന്ന് അടുപ്പിലേക്ക് വെക്കാം. ഇതേപോലെ ഒന്ന് കൈയെടുക്കാതെ 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് തിളച്ചു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ട് മിനിറ്റിന് ശേഷം ചൂടാറാനായി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതാ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇളനീൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്. 2 വലിയ ഇളനീൻ്റെ വെള്ളമാണിത്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേറെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 8 ഗ്രാം ചൈന ഗ്രാസ് നല്ലപോലെ കട്ട് ചെയ്തിരുന്നുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. ശേഷം ഇളനീൻ്റെ വെള്ളവും ചൈന ഗ്രാസും 2 അടുപ്പിലായി ലോ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കാനായി വയ്ക്കാം. ഇത് രണ്ടും തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇളനീൻ്റെ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതാ ഇതേപോലെ ഒരു അരിപ്പ വെച്ചിട്ട് ഇളനീൻ്റെ വെള്ളത്തിലേക്ക് ചൈന ഗ്രാസ് ആഡ് ചെയ്തു കൊടുക്കുക. മെൽറ്റ് ചെയ്ത ചൈന ഗ്രാസ് ഇതിലേക്ക് ചേർത്ത ശേഷം 1 മിനിറ്റ് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇളനീരിൻ്റെ വെള്ളം സെറ്റ് ആവാനായിട്ട് വെക്കാനായി ഒരു പാത്രത്തിലേക്ക് അത് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തണുക്കാനായി മാറ്റി വെച്ച ഇളനീരിൻ്റെ മിക്സും നമ്മൾ ക്രിസ്റ്റലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇളനീരിൻ്റെ വെള്ളവും കൂടിയിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം.
മൂന്ന് മണിക്കൂറിന് ശേഷം ഞാനൊന്ന് ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതാ ഇത് നല്ലപോലെ തന്നെ സെറ്റായി കോരി കഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇളനീൻ്റെ വെള്ളവും നല്ല സെറ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഇതേപോലെ ഒരു കത്തി വെച്ചോ അല്ലെ സ്പൂൺ വെച്ചോ ഇത് നമുക്കൊരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതാ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം ഇത് ഇതേപോലെ ഒന്ന് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം കോരി കഴിക്കുമ്പോഴുള്ള ഇടയ്ക്കിടയ്ക്കുള്ള ആ കട്ടിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ആരും തന്നെ ട്രൈ ചെയ്യാതെ പോകരുത്, കാരണം അത്രയും ടേസ്റ്റും ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ ഫ്രണ്ട്സ്.